രാജ്യാന്തര നിലവാരത്തിൽ നിർമ്മാണം പുരോഗമിക്കുന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്ക് സാംസ്കാരിക ജില്ലയുടെ കിഫ്ബിയിലെ സ്വപ്ന പദ്ധതിയാണ്. ജില്ലയിലെ കിഫ്ബി പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് ഇത്. 309 കോടി രൂപയുടെ ഫണ്ടാണ് കിഫ്ബി അനുവദിച്ചിരിക്കുന്നത്. 279 കോടി രൂപ ലഭ്യമായി. 338 ഏക്കർ ഭൂമിയിൽ വിവിധ ജീവികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ ലാൻഡ്സ്കേപ്പാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. മൃഗങ്ങൾക്ക് നല്ല സ്വസ്ഥതയും സൗരവും കൊടുക്കുന്ന തരത്തിലുള്ള എൻക്ലോഷേഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ മൃഗങ്ങൾക്കും ഏകദേശം ഒരു 50 സെൻറ് തൊട്ട് ഒരു ഏക്കറിൻ്റെ മീതെ വരെ സ്പേസ് കൊടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു ഏരിയയിൽ നമുക്കതിനെ ഒരു കൂട്ടിലല്ല ഇടുന്നത്, പകരം ഒരു കിടങ്ങാണ് ബാരിയറായിട്ടുണ്ടാവുക. അപ്പോൾ ഒരു വിസിറ്റർ വന്ന് കാണുമ്പോൾ മൃഗങ്ങൾ, നമ്മളും മൃഗങ്ങളും ഒരേ ലാൻഡ്സ്കേപ്പിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. പുത്തൂരിൽ ഇത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ജോൺകോ അവതരിപ്പിച്ചത് 9 പാരിസ്ഥിതിക അവസ്ഥകളാണ്. ആ അവസ്ഥകളെ നമ്മൾ അവതരിപ്പിക്കുന്ന രീതിയിൽ തന്നെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ സിംഹവാലം കുരങ്ങനും കരിങ്കുരങ്ങനും ഒക്കെ സഞ്ചരിക്കുന്ന അവരുടെ ആവാസ ഇടങ്ങൾ ഉണ്ടായ സ്ഥലത്ത് നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പറിച്ചു നടാൻ ഉദ്ദേശിക്കുന്ന ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് സൈലന്റ് വാലിയാണ്. അപ്പോൾ സൈലന്റ് വാലിയിലുള്ള അതേ പ്രകൃതി രമണീയതയും, എങ്ങനെയാണോ സൈലന്റ് വാലിയിൽ ചെന്ന് നിന്നാൽ ഒരു മനുഷ്യന് പ്രകൃതിയെ ബോധ്യപ്പെടാൻ കഴിയുക, അനുഭവിക്കാൻ കഴിയുക, ആ അനുഭവങ്ങളെല്ലാം പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ സൈലന്റ് വാലി സോണിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമുക്ക് ഇരവിപുരം നാഷണൽ പാർക്ക് കേരളത്തിൻ്റെ തന്നെ ഏറ്റവും പ്രത്യേകമായ പ്രകൃതിയുടെ അവസ്ഥകളെ പ്രതിദാനം ചെയ്യുന്നതാണ്. ചോലമരങ്ങളാണ് അവിടുത്തെ പ്രത്യേകത. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ അതിന് തുല്യമായ ഒരു സോണുണ്ട്. അവിടെ പൂർണ്ണമായും ചോലവനങ്ങളായിരിക്കും. ആസ്ട്രേലിയയുടെ ഒരു പ്രത്യേക പ്രകൃതി രീതിയെ അനുഭവിക്കാൻ നമുക്ക് കഴിയുന്ന തരത്തിലുള്ള സുളു ലാൻഡ്, ഇങ്ങനെ 9 ആവാസ വ്യവസ്ഥകളും. നമ്മളീ കൊറോണ കാലത്താണ് ഇത് നിർമ്മാണം പുരോഗമിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആ കാലത്തെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി അതിജീവനത്തിന് മനുഷ്യൻ്റെ ആന്തരിക പ്രതിരോധം സൃഷ്ടിക്കാനുള്ള അവസ്ഥയുണ്ടാക്കാൻ കഴിയുന്ന ഒരു അതിജീവന വനവും, ഇങ്ങനെ 10 ആവാസ വ്യവസ്ഥകളാണ് നമുക്ക് അവിടെ കാണാൻ. 4 കിലോമീറ്റർ ചുറ്റിക്കറങ്ങി സന്ദർശകർക്ക് മൃഗങ്ങളെ കാണാൻ പാകത്തിലാണ് നിർമ്മാണം. പാർക്കിനുള്ളിൽ ട്രക്കിങ്ങിനും സവാരിക്കും സൗകര്യമുണ്ടാകും. 3 ഘട്ടമായാണ് പാർക്കിൻ്റെ നിർമ്മാണം. ആദ്യഘട്ടം ഉടൻ പൂർത്തിയാക്കി തൃശൂർ മൃഗശാലയിലെ മൃഗങ്ങളെ ഇങ്ങോട്ടേക്ക് മാറ്റാനാകുമെന്നാണ് പ്രതീക്ഷ. ആദ്യത്തെ ഘട്ടം 4 കൂടുകളാണ് വരുന്നത്. പിന്നത്തെ ഘട്ടങ്ങളിൽ വരുന്നത് 7 കൂടുകളും, പിന്നെ അതിനോടനുബന്ധിച്ചുള്ള ബയോഡൈവേഴ്സിറ്റി സെൻറ്റർ, പിന്നെ ഓറിയൻറ്റേഷൻ സെൻറ്റർ, പാർക്കിങ്ങിൻ്റെ ഏരിയ, ഇതൊക്കെയാണ് ഫേസ് 2 കംപ്ലീഷൻ. അപ്പോൾ ഫേസ് 1 ഫേസ് 2 ഏകദേശം കംപ്ലീഷനിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് തൃശ്ശൂരുള്ള മൃഗങ്ങളെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഫേസ് 1 4 കൂടുകൾ, അതായത് സിംഹവാലൻ കുരങ്ങ്, കരിങ്കുരങ്ങ്, കാട്ടുപോത്ത്, പക്ഷിക്കൂട്, അപ്പോൾ ഇത് ഏകദേശം കംപ്ലീഷനിലായി. ഫിനിഷിംഗ് വർക്കുകളാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെയുള്ള മൃഗങ്ങൾ എന്തായാലും ഷിഫ്റ്റ്, ഈ കൂടുകളിലേക്ക് വേണ്ട മൃഗങ്ങളെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. പിന്നെ ബാക്കി ഈ ഫേസ് 2 വർക്കുകളൊക്കെ പുരോഗമിക്കുന്നു. ഒല്ലൂർ മണ്ഡലത്തിലെ കാർഷിക ഗ്രാമങ്ങളിലൊന്നാണ് കണ്ണാറ. എവിടേക്ക് തിരിഞ്ഞു നോക്കിയാലും പച്ചപ്പും കാർഷിക സമൃദ്ധിയും. വാഴകൾക്ക് പ്രസിദ്ധമാണ് കണ്ണാറ. പ്രദേശത്തിൻ്റെ സാമൂഹ്യ സാഹചര്യം കണക്കിലെടുത്താണ് ബനാന ആൻഡ് ഹണി പാർക്ക് ഒരുങ്ങുന്നത്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 10 അഗ്രോ പാർക്കുകളിൽ ഒന്നാണ് ഇത്. കേരളത്തിൽ ലഭ്യമായ വാഴ ഇനങ്ങളുടെയും തേനിൻ്റെയും സംസ്കരണത്തിനും വിപണനത്തിനുമുള്ള കേന്ദ്രമാണ് ഇത്. അഗ്രോ പാർക്കുകളിൽ ഹണിക്കും ബനാനയ്ക്കും വേണ്ടിയിട്ടുള്ളൊരു സ്ഥലം അന്വേഷിച്ച് ഭാഗ്യവശാൽ കൂടുതലായിട്ടുള്ള മലയോര പ്രദേശവും ഏറ്റവും കൂടുതൽ വാഴ കർഷകർ താമസിക്കുന്ന ഇടവും ഒക്കെ കണക്കാക്കിയാണ് കണ്ണാറയിലേക്ക് ഹണി ബനാന പാർക്ക് വരാൻ വേണ്ടി തീരുമാനിച്ചത്. 24 കോടി രൂപയാണ് അതിൻ്റെ അടങ്കൽ തുക. കേരളത്തിൽ ആദ്യത്തെ ഹണി ബനാന പാർക്ക് വരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ പഴത്തിൽ നിന്നും തേനിൽ നിന്നും എത്രമാത്രം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണശാല കൂടിയായി ഹണി ബനാന പാർക്ക് മാറും. നമുക്കിപ്പോൾ വാഴപ്പഴത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കേരളത്തെ പരിചയപ്പെടുത്തിയത് ബനാന റിസർച്ച് സ്റ്റേഷനാണ്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ മാരാക്കിലുള്ള ബനാന റിസർച്ച് സ്റ്റേഷനാണ്. അവിടെ വിൽക്കാൻ കഴിയുന്നതും അല്ലാത്തതുമായ 100 ഉൽപ്പന്നങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ട് ഇതിനകം. അവരാണ് ഈ ബനാന ഹണി പാർക്കിൻ്റെ ടെക്നിക്കൽ സ്റ്റേഷൻ. പൊതുവിദ്യാഭ്യാസത്തിനും പൊതുജന ആരോഗ്യത്തിനും പ്രാമുഖ്യം നൽകിയുള്ള പദ്ധതികളും മണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസത്തിന് 22 കോടി രൂപയുടെ കിഫ്ബി ഫണ്ടാണ് മണ്ഡലത്തിൽ ഉപയോഗിക്കുന്നത്.
പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ റോഡുകളുടെ നിർമ്മാണത്തിനും കിഫ്ബി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. കണ്ണാറ മൂർക്കനിക്കര റോഡിന് മാത്രം അനുവദിച്ചത് 35 കോടിയാണ്. ഏതാണ്ട് 200 കോടിയിലധികം രൂപയാണ് പാലങ്ങൾക്കും റോഡുകൾക്കും വേണ്ടി മാത്രമായി നമുക്ക് ലഭ്യമാകുന്നത്. അതിൽ തന്നെ പീച്ചിയെ വാഴാനിയെ ബന്ധപ്പെടുത്തുന്ന ടൂറിസ്റ്റ് കോറിഡോർ 62 കോടി രൂപയ്ക്ക് ടെൻഡർ നടപടികൾ കഴിഞ്ഞ് എഗ്രിമെൻ്റ് വെച്ചതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മണ്ണുത്തിയിൽ നിന്ന് അടക്കുന്നിയിലേക്ക് പോകാവുന്ന ദേശീയപാതയെയും സംസ്ഥാന പാതയെയും ബന്ധപ്പെടുത്തുന്ന കേന്ദ്രം 35 കോടി രൂപയ്ക്ക് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കണ്ണാറയിൽ നിന്ന് മൂർക്കനിക്കരയിലേക്ക് എളുപ്പം പീച്ചിയിലേക്ക് പോകാൻ കഴിയുന്ന റോഡ് 36 കോടി രൂപയ്ക്ക് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നമുക്ക് ചിരകാല സ്വപ്നമായിരുന്ന നഗരത്തിൻ്റെ തിരക്കൊഴിവാക്കാൻ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വരുന്ന വഴിയെ പടിഞ്ഞാറക്കോട്ടയുമായി ബന്ധിപ്പിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്നതാണ് നെടുപുഴയിലെ റെയിൽവേ ഓവർബ്രിഡ്ജ്. ഒരുപക്ഷെ ഈ മേഖലയിൽ ഒല്ലൂർ കഴിഞ്ഞാൽ രൂപീകരിക്കുന്ന ആദ്യത്തെ ഓവർബ്രിഡ്ജ് നെടുപുഴയിലായിരിക്കും. 38 കോടി രൂപയാണ് അതിൻ്റെ അടങ്കൽ തുക. അതിൻ്റെ സ്ഥലമെടുപ്പ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ശ്രീധരിപ്പാലം രണ്ട് പഞ്ചായത്തുകളെ ബന്ധപ്പെടുത്തുന്ന ഏതാണ്ട് 40 വർഷക്കാലത്തെ ആ മലയോര മേഖലയുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായി ടെൻഡറും എഗ്രിമെൻറ്റും കഴിഞ്ഞു അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകൾക്കും കിഫ്ബി അതിൻ്റെ സംഭാവനകൾ നിർവഹിച്ചു കഴിഞ്ഞു. 5 കോടി, 3 കോടി, 2 കോടി, 1 കോടി ഈ നിലവാരത്തിലാണ് കിഫ്ബിയുടെ പണം വിവിധ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് ലഭ്യമായത്. എല്ലാം കൂടി ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ 560 കോടി രൂപയുടെ പണമാണ് ഇപ്പോൾ ലഭ്യമായി അതിൻ്റെ നടപടിയിലേക്ക് പോകുന്നത്. എന്നാൽ കിഫ്ബി ഫണ്ടിനെ ചൊല്ലി മണ്ഡലത്തിൽ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. കേരളത്തിൽ മാത്രമാണ് സൂകൾ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സുവോളജിക്കൽ പാർക്കും അതിൻ്റെ കീഴിൽ തന്നെയായിരുന്നു. തൃശ്ശൂർ സൂ മാറുന്നു. അത് ആ മാറ്റം നമ്മളത് വനം വകുപ്പിലേക്ക് ഈ സൂവിനെ മാറ്റി സുവോളജിക്കൽ പാർക്കുന്ന ആ വലിയ കൺസെപ്റ്റ് കൊണ്ടുവരികയായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് അതിൻ്റെ ഓരോ കാര്യങ്ങൾ അന്ന് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ഇടതുപക്ഷത്താണോ അല്ലെങ്കിൽ വലതുപക്ഷത്താണോ എന്ന് ഞാൻ നോക്കാതെ തന്നെ പറയുന്നു. അന്നത്തെ മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിൻ്റെ ഒരു ചടുലമായ പ്രവർത്തന ശൈലി, അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയുടെ ഒരു നല്ല രീതിയിലുള്ള സമീപനം, ഇത് രണ്ടും കൂടിയാണ് ഇതിൻ്റെ ആരംഭം കുറിക്കാൻ കഴിഞ്ഞത്. സുവോളജിക്കൽ പാർക്കിനെ ഞങ്ങൾ വിവരാശ നിയമപ്രകാരം കൊടുത്തപ്പോൾ കിട്ടിയത് വെറും 41.46 കോടി രൂപ മാത്രമാണ് കിഫ്ബിയിലെ അവിടെ കിട്ടിയിട്ടുള്ളൂ. അതിൻ്റെ പണിയാണ് അവിടെ നടക്കുന്നത്. 37 കോടി രൂപ അവിടെ അനുവദിച്ചിട്ടുള്ളത് ഉമ്മൻചാണ്ടി സർക്കാരുള്ളപ്പോഴാണ്. അവിടെ ഇതുവരെ ഈ സുവോളജിക്കൽ പാർക്കിൽ ആകെ കൂടി ചെലവഴിച്ച 102 കോടി രൂപയുടെ പദ്ധതികളാണ് നടക്കുന്നത്. പിന്നെ കിഫ്ബിയുടെ ഫണ്ട് കിട്ടിയെന്ന് പറയുന്നത് ഈ ഹണി ബനാന പാർക്കിലാണ്. ആ ഹണി ബനാന പാർക്കിൽ കിഫ്ബിയുടെ ഫണ്ട് കിട്ടിയിട്ടില്ല എന്നാണ് അവിടെ പറയുന്നത്. നിർമ്മാണം പ്രവൃത്തി പുരോഗമിക്കുന്നതിനനുസരിച്ച് ആ പണം കിട്ടിക്കൊണ്ടിരിക്കും. എഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞു. നേരത്തെ ബഡ്ജറ്റ് വർക്കിലൊക്കെ ഒന്നുമില്ലാത്ത ഒരു പ്രധാനപ്പെട്ട രീതി, ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്നു, അത് മിക്കതും എഗ്രിമെൻ്റ് ആകില്ല, അത് ഇടയിൽ ലാപ്സായി പോകും. പക്ഷേ കിഫ്ബി പ്രഖ്യാപിച്ച് എഗ്രിമെൻ്റ് വെച്ചാൽ പിന്നെ അത് ലാപ്സാകാനുള്ള യാതൊരു വഴിയുമില്ല. ഇപ്പോൾ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ നിലവിലുള്ള 309 കോടിയിൽ 269.75 കോടി രൂപയും ഇപ്പോൾ എഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞു. മണ്ണുത്തി അടക്കുന്നി എഗ്രിമെൻ്റ് വെച്ച് കഴിഞ്ഞു. പീച്ചി വാഴാനി എഗ്രിമെൻ്റ് വെച്ച് കഴിഞ്ഞു. ശ്രീധരിപ്പാലം എഗ്രിമെൻ്റ് വെച്ച് കഴിഞ്ഞു. ഈ പണങ്ങളെല്ലാം കിഫ്ബി നൽകും പണി ആരംഭിക്കാൻ പറഞ്ഞു വെച്ച എഗ്രിമെൻ്റ് ആയതുകൊണ്ട്, അതൊരു ബോണ്ടിൻ്റെ രൂപത്തിലായതുകൊണ്ട് പണം കൃത്യമായി കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല.